ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വെള്ളിയാഴ്ച വന്നിട്ടുള്ളത് ദുബായ് മാളിലാണ്. ദുബായിന്റെ ഹൃദയ ഭാഗം തന്നെ പറയാം, ദ ഹെർട്ട് ഓഫ് ദുബായ്. സെയ്ഫ് സൈഡ് റോഡിന്റെ റൈറ്റ് സൈഡ്, ബിസിനസ് സൈഡിൽ നിന്ന് വരുമ്പോൾ ആ റൈറ്റ് സൈഡാണ് വരുന്നത്. നമ്മളെ ബാക്കിൽ കണ്ട ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, അഡ്രസ് ഹോട്ടലുണ്ട്, ഈ മാറിന്റെ ഹോട്ടൽസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഈ കാണുന്നൊക്കെയാണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽസാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഉള്ള ഫയർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ മേലെയൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നിട്ടാണ് കാണുന്നത്. ഫയർ വർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, ലൈറ്റനിങ് ഷോ ആണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, പറ്റുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കാണിക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള അക്വേറിയം ഉണ്ട്, അതേപോലെ തന്നെ അതേപോലെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ദുബായ് മാള് മൊത്തം കവർ ചെയ്യാനുള്ള ഒരു ഫ്രൈഡേ ആണ് കിട്ടിയിട്ടുള്ളത്. അക്വേറിയം ഉള്ളത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ അക്വേറിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള. ശരിക്കും പറഞ്ഞാൽ തീർത്തും ജിയാൻ്റ് ഫിഷ് ഹൗസ്, വലിയ ഫിഷുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതും നമുക്ക് കാണാം. എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ ശരിക്കും ഈ കോവളം ഗോവ സൈഡിലൊക്കെ പോയ ബീച്ച് നിൽക്കുന്നവരുണ്ട്. നല്ല ബ്ലൂ വാട്ടർ, കറക്റ്റ്, നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള നല്ല വെള്ളം, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ള അതേ കളർ വെള്ളം. ഇവിടെ വെള്ളത്തിന് വലിയ ആഴമൊന്നുമില്ല, പക്ഷെ വീണ മിക്കവാറും തീരുമാനം ആഴമില്ലാന്ന് പറയാൻ വയ്യട്ടോ. മേലെ തലിയായിട്ട് നല്ല ആഴം, എന്ത് നീല കളർ, നീല കടൽ പോലെ ക്ലിയർ വെള്ളം കാണുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാനൊന്നും ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഒരുപാട് റെസ്റ്റോറൻറ്സ് ഉണ്ട്, ലൈക്ക് KFC, പിന്നെ മാക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ട്, ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. പക്ഷെ എന്താ വെച്ചാൽ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് നോർമലി. അവിടെ നമ്മൾ പറഞ്ഞില്ലേ അതേമാതിരി തന്നെ ഇവിടെയൊക്കെ സാധാരണ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്, ആളുകൾ വാട്ടർ ഫൗണ്ടൻ കാണാനും ശരിക്കും ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ കോവിഡിൻ്റെ കാരണമാണ് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ അനുസരിച്ചിട്ട് എല്ലാവരും ബ്ലോക്ക് ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ബുർജ് ഖലീഫയുടെ തൊട്ട് താഴെയാണ് ഇവിടെ ഫുഡ് കോർട്ട്. ഫുള്ള് റെസ്റ്റോറൻറ്റ്സാണ് ഈ കാണുന്നത്, ഡിൻ തായ് ഫോൺ, പിന്നെ ഗിയ, ബർബറി, ലേത്തോ, ഓറഞ്ച് കഫെ, ലുഗ്മ, കച്ചിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പല പല കൺട്രീസിൻ്റെ റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. നമ്മൾ തൊട്ട ബാക്കിൽ കണ്ടോ, അതാണ് വേൾഡിലെ ടാളസ്റ്റ് ബിൽഡിംഗ് ബുർജ് ഖലീഫ. അപ്പോൾ ഇതിൻ്റെ വലിയ ബിൽഡിംഗ് അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ, വാട്ടർ ഫൗണ്ടൻ. ഇവിടെയൊക്കെ ഒരു വെള്ളം ഇങ്ങനെ കൃത്രിമമായിട്ട് ഒഴിച്ചു ചേർന്നത്, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നല്ല സെലിബ്രിറ്റിയോ VVIP ഒക്കെ ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ട്. വാട്ടർ ഫൗണ്ടനിൽ കൂടെ അങ്ങനെ കറങ്ങുകയാണ്, അപ്പം നേരമില്ലാത്തതുകൊണ്ടൊക്കെ പെട്ടെന്ന് കാണിച്ചു പോവാണ്. സമയം ഇരുട്ടി തുടങ്ങി. ഇവിടെ കണ്ട അടിപൊളി പാർക്കും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അതിമനോഹരമായിട്ടിരിക്കുന്ന പൂന്തോട്ടം. ഈ വാട്ടർ ഫൗണ്ടൻ്റെ ഉള്ളിൽ RTA ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് പേ ചെയ്യുകയാണെങ്കിൽ കറങ്ങാം. വാട്ടർ ഫൗണ്ടൻ ബോർഡ് വാക്ക് 20 ട്രംപർ എൻട്രി. നമ്മളിപ്പോൾ നേരത്തെ ബോട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ബോട്ടിൻ്റെ കാര്യം പോലെ തന്നെ നമുക്ക് 20 ട്രംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ അങ്ങനെ നമുക്ക് നടന്നിങ്ങനെ നമ്മൾ ഈ ഇതൊക്കെ കാണാം. നമ്മൾ നേരത്തെ ബോട്ടിൽ നമ്മൾ കയറിയിട്ട് കാണുന്നത് പോലെ തന്നെ ഒരു വേറൊരു ഇത്. ഇലക്ട്രോണിക് ബൈക്കാണ്, ഇലക്ട്രിക് ബാറ്ററി ഓപ്പറേറ്റഡ് ബൈക്കാണ്. അപ്പോൾ ഇത് നമുക്ക് നടന്ന് കാല് കുഴയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് അതിൽ ഈ ഏരിയ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഓടിച്ചു പോവാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ വയർലെസ് മൊബൈലിന് ചാർജിങ് ഡിവൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.